ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെമ്മീൻ കറിയാണ്. നാടൻ ചെമ്മീൻ കറി എന്ന് പറഞ്ഞാൽ നാട്ടുംപ്രദേശത്തേക്ക് വെക്കുന്ന തനി നാടൻ ചെമ്മീൻ കറി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അരക്കിലോ ചെമ്മീനാണ്. ഞാനത് കഴുകി വൃത്തിയാക്കി തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കറി വെക്കാനായിട്ട് പോകുന്നത്. ഈ ചെമ്മീനിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് അഞ്ചിടത്തരം മുരിങ്ങാക്കോല് ക്ലീൻ ചെയ്ത് കഴുകി പീസാക്കി വെച്ചിട്ടുള്ളതും കൂടി ചേർത്തിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. തീ കൂട്ടി തന്നെ വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മൺചട്ടിയിലൊക്കെ വേവിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചെമ്മീനൊക്കെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെയൊക്കെ മുരിങ്ങാക്കോലൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വെന്ത് ഉടയണ്ട. ഈ ഒരു വേവ് മതിയാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങയ്ക്ക് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഒരു ഇടത്തരം തേങ്ങയുടെ അരമുറി തേങ്ങ മതി. അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത തേങ്ങ ഞാൻ ചെമ്മീനിലേക്ക് ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർ ചെമ്മീൻ വേവിക്കുന്ന സമയത്ത് തന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് വേവിക്കുകയോ അതല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മുളക് പൊടി കൂടുതൽ ചേർത്തിട്ട് അരച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കണം. രണ്ടിടത്തരം സൈസുള്ള കുടമ്പുളി ഇട്ട് കൊടുത്താൽ മതിയാവും. അത് ഞാനിപ്പോൾ കഴുകി ചെറുതായി കീറി വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചതും കുടമ്പുളിയും ചെമ്മീനിലേക്ക് നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ട് തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട. ചെമ്മീനും മുരിങ്ങാക്കോലൊക്കെ വെന്തതാണ്. അപ്പോൾ തേങ്ങയുടെ ആ പച്ചമണം, അരപ്പിൻ്റെ ആ പച്ചമണം മാറുന്നതുവരെ മാത്രം തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് താഴേക്ക് ഇറക്കി വയ്ക്കാം. ഇനി താളിക്കാനും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാവും. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടായ ചട്ടിയിലേക്ക് ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് താളിക്കാം. മൂന്നോ നാലോ കതിർപ്പ് വേപ്പില ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് മരത്തിൽ നിന്ന് പൊടിച്ച് ഫ്രഷായിട്ടുള്ള വേപ്പില തന്നെയാണ്. ഇങ്ങനെയുള്ള വേപ്പില കിട്ടുവാണെങ്കിൽ അതായിരിക്കും കറിക്ക് ഇത്തിരിയുടെ ടേസ്റ്റ്. കടുക് താളിച്ചത് ചെമ്മീൻ കറിയിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. താളിച്ചത് കറിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ നമ്മുടെ നാടൻ ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. നാട്ടുംപ്രദേശത്തെ ഒക്കെ വെക്കുന്ന പോലത്തെ സാധാരണ ഒരു നാടൻ ചെമ്മീൻ കറിയാണിത്. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴാണെങ്കിലും ഉള്ളിയോ ഇഞ്ചിയോ അങ്ങനെയൊന്നും ചേർക്കാതെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മുരിങ്ങക്കോലൊക്കെ ചേർത്ത് ചെമ്മീനൊക്കെ ചേർത്ത് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തനി നാടൻ കറി തന്നെയാണിത്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.